ഈ വീഡിയോയില് നമ്മളിപ്പോൾ ഫ്ലൈ വീലിൻ്റെ ഡിഫറൻസസ് അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലൈ വീൽ ഗവർണർ ആൻഡ് ഫ്ലൈ വീൽ വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഫ്ലൈ വീൽ വരുന്ന ഒരു രണ്ട് മൂന്ന് പോർഷൻ ഓക്കെ. അതിൽ ഫസ്റ്റ് വൺ കോ എഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് കോഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ഓക്കെ. കോഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ഇവിടെ ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ടു ദി മീൻ സ്പീഡ് ഓക്കെ. അതായത് ഇപ്പോൾ ഒരു 100 കിലോമീറ്ററിലാണ് ഒരു എഞ്ചിൻ റൺ ചെയ്യുന്നത്, അതൊരു മാക്സിമം സ്പീഡാണ്. 40 ഇതിൻ്റെ മിനിമം സ്പീഡ് ഓക്കെ. അപ്പോൾ ഇതിനെ നമുക്കിപ്പം ഒമേഗ എന്നുള്ളൊരു ടേമിന് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോഷൻ ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് പറയുന്നത്. ഒമേഗ ഈക്വൽ ടു 2πn/60 ഓക്കെ. ഓക്കെ, ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്നെ കൂടുമ്പോൾ ഒമേഗ കൂടും, എന്നെ കുറയുമ്പോൾ ഒമേഗ കുറയും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലാർജസ്റ്റ് ഒമേഗ അതായത് ആങ്കുലർ ആക്സിലറേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് സംഭവം. അപ്പോൾ ഒമേഗ വൺ ഓക്കെ, ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മാക്സിമം ഫ്ലക്ച്വേഷൻ സ്പീഡ് ടു മീൻ സ്പീഡ്. ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം മൈനസ് മിനിമം, അതാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഒമേഗ വൺ ആണ്, മിനിമം ഒമേഗ ടു ആണെങ്കിൽ ഡിവൈഡ് ബൈ ഒമേഗ, ഇതാണ് പോർഷൻ ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. ഒമേഗ വൺ മൈനസ് ഒമേഗ ടു ബൈ ഒമേഗ, അതാണ് കെ എസ് ഈക്വൽ ടു. ഒമേഗ എന്ന് പറഞ്ഞാൽ മീനാണ്, മീൻ സ്പീഡ്. മീൻ സ്പീഡ് എങ്ങനെയാണ് നമ്മൾ കാണുക? ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു ബൈ ടു. നമ്മൾ ഇക്വേഷൻ വെച്ചൊരു വേറെ കണക്കൊന്നും ചെയ്യാനില്ല, ഇത് മാത്രം പഠിക്കുക, ഇതൊരു തിയറിയാണ് ഓക്കെ. രണ്ടാമത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്, ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, ഈ രണ്ട് സംഗതിയാണ് പഠിക്കാനുള്ളത്. എനർജി ഇതേമാതിരി തന്നെ, ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ടു നെറ്റ് വർക്ക് ഡൺ ഓക്കെ. അപ്പോൾ ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ടു മീൻ സ്പീഡ് എന്നും, ഇവിടെ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ടു നെറ്റ് വർക്ക് ഡൺ. അപ്പോൾ ഇതേപോലെ കെ ഇ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിക്ക് നമുക്ക് പറയുന്ന സാധനം കോഷൻ തന്നെ കൊണ്ട് പറയുന്ന സാധനം, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഡി ഇ എന്ന് പറഞ്ഞാൽ E1 - E2 ആണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ, ഇത്രയേ ഉള്ളൂ. DE by network done. Network done എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി, DE/E ഓക്കെ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ തന്നെ പഠിക്കുക, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പഠിക്കുക, അത് നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരും. അപ്പോൾ ആ നോട്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും ഓക്കെ. ഇനി ഫ്ലൈ വീൽ ലാസ്റ്റ് ഒരു പോർഷനാണ്. ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം ഓക്കെ. ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം അല്ലെങ്കിൽ ക്രാങ്ക് എഫേർട്ട് ഡയഗ്രാം, ഇതിനങ്ങനെ വിളിക്കും, രണ്ട് രീതിയിൽ വിളിക്കും ഓക്കെ. അതൊരു 5 മാർക്കിനൊക്കെ ഒരു ക്വസ്റ്റ്യനാണ്, വലിയൊരു എസ്സേ പോലുള്ളൊരു സംഗതി അല്ല. അപ്പോൾ ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാമത്തിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ. ഇഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ് ടോർക്ക് ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ക്രാങ്ക് ആംഗിൾ, ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം ഇസ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ നമുക്കൊരു എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ടോർക്ക് ക്രാങ്ക് ആംഗിളിൻ്റെ അഗെയിൻസ്റ്റ് എക്സ് വൈ ആയിട്ടുള്ള ക്രാങ്ക് ആംഗിളിൻ്റെ അഗെയിൻസ്റ്റ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡയഗ്രത്തിൻ്റെ പേരാണ് ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം ഓക്കെ. അത് നമുക്ക് നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ദ സം ഓഫ് ഏരിയസ് ഓഫ് ലൂപ്സ് എബവ് ആൻഡ് ബിലോ ദ മീൻ ടോർക്ക് ലൈൻ ആർ ഈക്വൽ. ഒറ്റയടിക്ക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, അത് ഒരു ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയാം, ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ സം ഓഫ് ഏരിയസ് ഓഫ് ലൂപ്സ് എബവ് ആൻഡ് ബിലോ ദ മീൻ ടോർക്ക് ലൈൻ ആർ ഈക്വൽ ഓക്കെ. അത് ഞാൻ ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേ ഉള്ളൂ, ഇതിൻ്റെ ഡയഗ്രാം വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ. ഇവിടെ
ഇതാണ് ഇങ്ങോട്ടേക്ക് ടോർക്കാണ് ഇങ്ങോട്ടേക്ക് ക്രാങ്ക് ആംഗിൾ തീറ്റാണ് ഇതുവരെ തമ്മിലുള്ള ഗ്രാഫിലാണ് നമ്മൾ എന്ത് പറയുന്നത് ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രം അല്ലെങ്കിൽ ക്രാങ്ക് എഫേർട്ട് ഡയഗ്രം എന്ന് പറയുന്നത് ഓക്കെ അതിൽ ഈ ലൈനാണ് നമ്മൾ എന്ത് പറയുന്നത് മീൻ ടോർക്ക് ലൈൻ ഓക്കെ മീൻ ടോർക്ക് ലൈൻ അപ്പോൾ ഈ ഒരു ഫ്ലൈവിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു പവർ സ്ട്രോക്ക് വെച്ചിട്ടാണെന്ന് നമ്മൾ സങ്കല്പിക്കുക അതായത് പവർ സ്ട്രോക്കിലാണ് അതിൻ്റെ ഒരുപാട് എനർജി നമുക്ക് കിട്ടുന്നത് ഓക്കെ ഒരുപാട് എനർജി കിട്ടി പിന്നെ കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കാം അപ്പോൾ ഈ ഒരു ഒരു പാറ്റേണിലേക്ക് അതിൻ്റെ എനർജി ഫ്ലക്ച്വേഷൻ ഉണ്ടാകാം അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് എഴുതാണ് എ ബി സി ഡി ഇ ഡി ഓക്കെ അത് പോയിൻ്റ്സ് ആട്ടോ ഓരോ പോയിൻ്റ്സാണ് അതിനുള്ളിലുള്ള എനർജി ലെവലാണ് സ്മോൾ എ ഇത്രയും പോർഷൻ സ്മോൾ എ ആണ് കേട്ടോ ഇവിടെ സ്മോൾ ബി ഇത് സ്മോൾ സി സ്മോൾ ഡി ഓക്കെ അപ്പോൾ ഇങ്ങനെ വന്നു അപ്പോൾ നമ്മൾ ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രത്തിൻ്റെ അവസാനത്തെ ആ ഒരു ലൈന് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ദ സം ഓഫ് ഏരിയാസ് ഓഫ് ലൂപ്സ് എബോവ് ആൻഡ് ബിലോ ദ മീൻ ടോർക്ക് ലൈൻ അത് ഈക്വൽ അതാണ് പറഞ്ഞത് അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മീൻ ടോർക്ക് ലൈനിൻ്റെ മുകളിലും താഴെയുമുള്ള ഏരിയകളുടെ ലൂപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ സെയിം ആവണം അതായത് മുകളിലത്തെ ലൂപ്പുകൾ ഏതൊക്കെയാണ് എയും സിയും എയും സിയും അത് കൂട്ടിയാൽ ഈ ബി പ്ലസ് ഡിനോട് ഈക്വൽ ആവണം അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഒരു പവർ സ്ട്രോക്ക് എക്സോസ്റ്റ് സക്ഷൻ കമ്പ്രഷൻ കമ്പ്രഷൻ കഴിഞ്ഞാൽ വീണ്ടും ഈയിലെത്തി കഴിഞ്ഞാൽ വീണ്ടും എന്തായിരിക്കും പവർ സ്ട്രോക്ക് ആയിരിക്കും ഇതേപോലത്തെ സംഗതി ആയിരിക്കും അല്ലേ അപ്പോൾ ഈ പോയിൻ്റ് തന്നെയാണ് ഈ പോയിൻ്റ് ഓക്കെ അപ്പോൾ ഇവിടെ എനർജി അറ്റ് എ എനർജി അറ്റ് എ നമ്മൾ ഇ ആയിട്ട് എടുക്കുകയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ എനർജി അറ്റ് ബി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇ ഉണ്ടാവും ഓൾറെഡി ഇനി എനർജി ഇവിടെ കൂടിയില്ലേ എ എന്ന് പറഞ്ഞൊരു എമൗണ്ട് എ എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഇവിടെ കൂടി അപ്പോൾ ഇ പ്ലസ് എ ഇനി സി ആണെങ്കിൽ ഈ ഇ പ്ലസ് എ താഴേക്ക് എഴുതാം ഇ പ്ലസ് എ സിയിലെത്തുമ്പോഴേക്കും ഒരു ബി എന്ന് പറഞ്ഞ എനർജി കുറഞ്ഞു ഇ പ്ലസ് എ മൈനസ് ബി ഇനി ഡി ആണെങ്കിലോ ഇ പ്ലസ് എ മൈനസ് ബി ഡിയിലെത്തുമ്പോൾ എന്തായി ഒരു സി എന്ന് പറഞ്ഞ എമൗണ്ട് കൂടുകയാണ് ചെയ്തത് അപ്പോൾ എ പ്ലസ് എ മൈനസ് ബി പ്ലസ് സി ഇയിലെത്തുമ്പോഴേക്കും എന്തായി ഇ പ്ലസ് എ മൈനസ് ബി പ്ലസ് സി എന്തായി ഡി എന്ന് പറഞ്ഞ എമൗണ്ട് കുറഞ്ഞു മൈനസ് ഡി അല്ലേ ഇനി എനർജി അറ്റ് പോയിൻ്റ് ഇ എനർജി അറ്റ് പോയിൻ്റ് ഇ തന്നെയാണ് പോയിൻ്റ് എ അല്ലേ കാരണം ഇ ഇ എന്നാണ് പിന്നെ നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ സൈക്കിൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലേ അപ്പോൾ എയിലുള്ള എന്താണോ എനർജി അത് തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അപ്പോൾ ഇത് ഇത് പോയിൻ്റ് ഇതൊക്കെ പോയിൻ്റ് കേട്ടോ ഇതാണ് എനർജി ഈ എനർജി എന്താവണം ഇപ്പം ഞാൻ ഇവിടെ മറക്കുകയാണ് ഈ എനർജി എന്താവണം ഇ ഇസ് ഈക്വൽ ടു ഇ പ്ലസ് എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി അല്ലേ യു ഇ അങ്ങനെ ക്യാൻസലായി അപ്പോൾ എന്താവും എ പ്ലസ് സി അപ്പോൾ എ പ്ലസ് സി അവിടെ വെച്ച് കഴിഞ്ഞാൽ മൈനസ് ബി മൈനസ് മൈനസ് ഡി ഇങ്ങോട്ട് വരും അല്ലേ അതെന്താവും എ പ്ലസ് എ പ്ലസ് എ പ്ലസ് സി ഞാൻ അവിടെ വെച്ചു അതായത് പ്ലസ് എ പ്ലസ് സി ഇസ് ഈക്വൽ ടു മൈനസ് ബി മൈനസ് ഡി ഇങ്ങോട്ട് വന്ന എന്താവും പ്ലസ് ബി പ്ലസ് ഡി അല്ലേ അപ്പോൾ ഇവിടെ എന്തായി എ പ്ലസ് സി ബി പ്ലസ് ഡി ആണ് അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് കണ്ടോ ഓക്കെ എ പ്ലസ് സി ഇസ് ഈക്വൽ ടു ബി പ്ലസ് ഡി അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്
അതായത് സം ഓഫ് ഏരിയസ് ഓഫ് ലൂപ്സ്, സം ഓഫ് ഏരിയാസ് എയും സിയും കൂട്ടിക്കഴിഞ്ഞാൽ ബിയും ഡിയും കൂട്ടുന്നതിൻ്റെ സമ്മിന് കണക്കാവണം. അതാണ് ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മൊഡ്യൂൾ 3-ൽ വരുന്ന തിയറി പാർട്ട്. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയിൽ മൊഡ്യൂൾ 4 എടുക്കും.